അറബ് ലോകവും ഗൾഫ് തുടിപ്പുകളും ഉൾച്ചേർന്ന വീക്കെൻഡ് അറേബ്യയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സൗദിയിൽ വ്യാപകമായ തെരച്ചിലും അറസ്റ്റും തുടരുകയാണ്. മലയാളികൾ ഉൾപ്പെടെ നിരവധി ഇന്ത്യക്കാരും പിടിയിലായവരിൽ ഉൾപ്പെടും. അതിനിടെ കേരള ഗവൺമെൻറ് മടങ്ങിവരുന്നവർക്കായി പ്രത്യേക വിമാനം ഏർപ്പെടുത്തിയിരിക്കുന്നു. പുനരധിവാസ പാക്കേജിന് മന്ത്രിസഭയും രൂപം നൽകിയിരിക്കുന്നു. വൈകിയാണെങ്കിലും ഈ തീരുമാനത്തെ അനുഭാവപൂർവ്വം വിലയിരുത്തുകയാണ് പ്രവാസി സമൂഹം. സൗദിയുടെ എല്ലാ പ്രവിശ്യകളിലും ഇപ്പോൾ തെരച്ചിൽ തുടരുകയാണ്. അബ്ദുല്ല രാജാവ് അനുവദിച്ച 7 മാസത്തെ ഇളവുകാലം പ്രയോജനപ്പെടുത്താൻ വിസമ്മതിച്ച ആയിരങ്ങളാണ് പിടിയിലാകുന്നത്. അവർക്ക് മാപ്പില്ലെന്ന് സൗദി പറയുന്നു. ആജീവനാന്ത വിലക്കും ശിക്ഷാ നടപടികളും ഇവർ അനുഭവിക്കേണ്ടി വരും. അനധികൃതമായി തങ്ങുന്നവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്ന സ്വദേശികൾക്കെതിരെയും കർശന നടപടി ഉറപ്പാണ്. ഭാഗ്യം, ഇതിനകം പിടിയിലായവരിൽ മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യക്കാർ ഉൾപ്പെട്ടതായി വിവരമില്ലെന്ന് ഇന്ത്യൻ എംബസി ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ സിബി ജോർജ് പറയുന്നു. ഇളവുകാലം നീട്ടുമെന്ന പ്രതീക്ഷയിൽ നടപടികൾക്ക് വിസമ്മതിച്ചവരാണ് കുടുങ്ങിയവരിൽ അധികവും. യമനികളും ആഫ്രിക്കൻ വംശജരുമാണ് കൂടുതൽ. ഇളവുകാലാവധി തീർന്നയുടൻ തൊഴിൽ ആഭ്യന്തര മന്ത്രാലയങ്ങൾക്ക് ചുവടെ പരിശോധനാ നടപടികൾ ആരംഭിച്ചു. വാർത്ത പരന്നതോടെ കടകൾ അടച്ച് പലരും താമസ കേന്ദ്രങ്ങളിൽ തന്നെ തങ്ങുകയായിരുന്നു. വിപണിയെ ഇത് പ്രതികൂലമായി ബാധിച്ചു, എങ്കിലും പിന്നോട്ടില്ലെന്ന് തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി. ആദ്യ ദിനം മാത്രം കുടുങ്ങിയത് 5000-ത്തോളം പേർ. ഇതിൽ 4000-ത്തോളം പേരും ജിദ്ദ പ്രവിശ്യയിൽ നിന്നാണ്. കടുത്ത നടപടികൾ മുഖേനയല്ലാതെ പതിറ്റാണ്ടുകളായി കുത്തഴിഞ്ഞ തൊഴിൽ മേഖല ശരിപ്പെടുത്താൻ പറ്റില്ലെന്ന തിരിച്ചറിവിലാണ് മന്ത്രി ആദിൽ ഫക്കീഹ്. ഇളവുകാലം അവസാനിച്ചതോടെ പരിശോധനയിൽ നിന്ന് ഒരു സ്ഥാപനത്തെയും ഒഴിവാക്കില്ലെന്ന് തന്നെ സൗദി അധികൃതർ തീർത്തും പറയുന്നു. തൊഴിൽ വിപണി ക്രമീകരണ ഭാഗമായി ഗാർഹിക തൊഴിലാളികളുടെ ക്ഷേമത്തിനായി പുതിയ നിയമത്തിന് രൂപം നൽകിയതും ശ്രദ്ധേയം. ഈ മേഖലയിലെ ചൂഷണം അവസാനിപ്പിച്ച് മെച്ചപ്പെട്ട സ്പോൺസർ തൊഴിലാളി ബന്ധം രൂപപ്പെടുത്താൻ നിയമം വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷ. ഈ സൗദി ഗവൺമെൻറ്റിനും സൗദി ഇക്കോണമിക്കും സൗദി കമ്പനികൾക്കും നമുക്ക് ഒരു വാല്യൂ കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ സാധിക്കും എന്നവർക്കുള്ളിടത്തോളം തോന്നുന്നിടത്തോളം കാലമേ നമുക്ക് വരാൻ പറ്റത്തുള്ളൂ. അതായത് ഇവിടുത്തെ ഇക്കോണമിക്ക് ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാനായിട്ട് ഇന്ത്യക്കാർക്ക് കഴിയും എന്ന് അവർക്ക് തോന്നുന്നിടത്തോളം കാലമേ നമുക്കിവിടെ വരാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ചാരിറ്റിയുടെ പേരിൽ ആരും ആർക്കും ജോലി കൊടുക്കത്തില്ല. പുറമേക്ക് എന്തൊക്കെ പറഞ്ഞാലും ഇളവുകാലം ഉപയോഗിക്കാത്ത മലയാളികൾ ഉൾപ്പെടെ ആയിരങ്ങൾ ഇനിയും സൗദിയിൽ തങ്ങുന്നുണ്ട്. ഇതിനകം എംബസിയിൽ അപേക്ഷ നൽകിയവർക്ക് പേടിക്കാനൊന്നുമില്ലെന്ന് അധികൃതർ പറയുന്നു. ഇമെയിൽ മുഖേന ഇനിയും രജിസ്റ്റർ ചെയ്യാമെന്ന സാന്ത്വനവും അവർ നൽകുന്നുണ്ട്. വളണ്ടിയർമാരുടെ സേവനങ്ങൾ തുടരാനുള്ള നീക്കം നന്നായി. 14 ലക്ഷം ഇന്ത്യക്കാർക്ക് ഇളവുകാലത്തിൻ്റെ ഗുണഫലം ലഭിച്ചു എന്ന് പറയുമ്പോൾ അത് കൂട്ടായ്മയുടെ വലിയ നേട്ടം തന്നെയാണ്. എന്നാൽ തുടർ നടപടികൾക്കും വേണം നയതന്ത്ര കേന്ദ്രങ്ങളും സാമൂഹിക പ്രവർത്തകരും മാധ്യമങ്ങളും ചേർന്നുള്ള കൂട്ടായ നീക്കം. നമ്മൾ നിയമം ലംഘിക്കുന്ന ഒരു ഷോർട്ട് കട്ടും എടുക്കരുത്. നമ്മളൊരു ഫോറിൻ രാജ്യത്താണ്, അവിടുത്തെ നിയമം നമ്മൾ പറ്റിക്കാൻ നോക്കാതെ അത് ചെയ്യരുത്. അവിടുത്തെ നിയമങ്ങളനുസരിച്ച് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ നമ്പർ കൂടത്തില്ലേ ഉള്ളൂ. നമ്മളല്ലേ ഇവിടുന്ന് ഏറ്റവും കൂടുതൽ റെമിറ്റൻസ് ഇന്ത്യയിലേക്ക് അയക്കുന്നത്? നമ്മുടെ ആൾക്കാരല്ലേ ഇവിടുത്തെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി, ഏറ്റവും പ്രിഫേർഡ് കമ്മ്യൂണിറ്റി? ഏതൊരു സൗദി എംപ്ലോയറിനും 100 വിസ കിട്ടിക്കഴിഞ്ഞാൽ അവൻ സാധിക്കുമെങ്കിൽ ആ 100 ഇന്ത്യക്കാരെ കൊണ്ടുവരാനല്ലേ നോക്കുന്നത്? അതേസമയം ഇളവുകാലം തീർന്നപ്പോഴാണ് നമ്മുടെ രാഷ്ട്രീയ സംവിധാനം ഉറക്കമുണർന്നത്. തിരുവനന്തപുരത്ത് അടിയന്തര യോഗങ്ങളുടെ പെരുമഴ. മടങ്ങുന്നവർക്ക് ചാർട്ടർ വിമാനം ഒരുക്കുമെന്ന് മന്ത്രി KC ജോസഫിന്റെ പ്രഖ്യാപനം. മടങ്ങിവരുന്നവർക്ക് പുനരധിവാസ പാക്കേജുകളും. സംസ്ഥാന മന്ത്രിസഭ പ്രവാസി പാക്കേജിന് അംഗീകാരവും നൽകി. എന്നാൽ വേണ്ടത്ര വ്യക്തത ഇക്കാര്യങ്ങളിൽ ഇനിയും ഉണ്ടായിട്ടില്ല. യാഥാർത്ഥ്യബോധത്തോടെ പ്രശ്നത്തെ സമീപിക്കാനുള്ള മനസ്സാണ് ആദ്യം വേണ്ടത്. അതുണ്ടോ എന്നതാണ് മുഹൂർത്തം തെറ്റിയ ഈ നേരത്തും ഉയരുന്ന കാതലായ ചോദ്യവും. Not NRIs, but Indian passport holders who are citizens of India anywhere in the world outside India is in Saudi Arabia. There are almost 2.7, 2.8 million Indians here. And the GCC, the Gulf is our largest trading partner of India. These are facts which are there before us. So
they show that and if you talk of remittances, the remittances are the highest from these countries because the nationals do not settle here. They have to go back to their country. They do not get nationality. So most of them are remitting money, and there are so many people who are and so many states, so many areas in India who are benefiting out of that. പ്രവാസി പ്രശ്നങ്ങളിൽ എന്നും കൈക്കൊള്ളുന്ന ഉപരിപ്ലവ നാട്യങ്ങളുടെ അതേ തനി ആവർത്തനം. എന്നാൽ കേരളത്തിന്റെ സമ്പദ്ഘടനയെ കൂടി ബാധിക്കുന്ന പുതിയ സമസ്യകളെ അഭിമുഖീകരിക്കാൻ ഈ നടപടികൾക്ക് പാങ്ങില്ലെന്ന് ഇനി എന്നാണാവോ നാം പഠിക്കുക.